വെൽക്കം ബാക്ക് ടു ഷാബി സെന്റർ. ഷാബി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ കൂടുതലായിട്ട് ഖത്തറിലെ ഇവന്റ്സ്, പിന്നെ അതുപോലെ തന്നെ അടിപൊളി സ്ഥലങ്ങൾ, റെസ്റ്റോറന്റ്, പിന്നെ റിയാക്ഷൻസ് മുതലായ സംഭവങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്തിരുന്നത്. അപ്പൊ ഇനി മുതൽ നമ്മൾ പുതിയൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ദാറ്റ് മീൻസ് അൺബോക്സിംഗ്. നമ്മൾ ഇന്ന് ഒരു കിടുക്കാച്ച സംഭവം അൺബോക്സ് ചെയ്തുകൊണ്ട് നമ്മളെ അൺബോക്സിംഗ് ഇനാഗ്രേഷൻ നടത്താൻ പോവാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേരളത്തിൽ ഇന്ന് വരെ ഒരാളും ചെയ്യാത്ത ഒരു അൺബോക്സിംഗ് ആണ്. ബോസ് 700NC. ഏ, ഇതാണ് സംഭവം. ബോസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണിത്. അപ്പോൾ അത് നമുക്ക് കേരളത്തിൽ ആദ്യമായി അൺബോക്സ് ചെയ്യാൻ പറ്റിയതിന് താങ്ക് ഗോഡ്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗ് സ്റ്റാർട്ട് ചെയ്തേ. അൺബോക്സിംഗിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ഇടിച്ചു പൊട്ടിച്ചതിലോട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് മിസ് ആവില്ല. സോ അൺബോക്സിംഗിലേക്ക് പോകും. സോ ബോസ് ഈസ് ബാക്ക് വിത്ത് ബോസ് 700NC. ഇത് ഒരു കിടുക്കാച്ച സംഭവം തന്നെയാണ്, ഒരു റെവല്യൂഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബോസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. അവരെന്തോരം അടിപൊളിയാക്കാൻ പറ്റുമോ അത്രയും അടിപൊളിയാക്കി ഇറക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതിന് നാട്ടിലെ നിയർലി 35,000 രൂപ വില വരുന്ന ഒരു ഹെഡ്ഫോൺ ആണിത്, ബോസ് 700NC. എനിക്ക് അതിന്റെ ഇമെയിൽ വലിയ പഞ്ച് തോന്നില്ല, ബട്ട് ബോസ് 700 നോയ്സ് കാൻസലിംഗ് ഹെഡ്ഫോൺസ്. ആ ഒരു പേരിൽ തന്നെ ഉണ്ട്, നോയ്സ് കാൻസലിംഗ്. അതുപോലെ തന്നെ ബോസ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് നോയ്സ് കാൻസലിംഗിലാണ്. അത്യാവശ്യം ടോപ്പ് നോയ്സ് കാൻസലിംഗ് ആണ് ബോസ് നമുക്ക് വേണ്ടി ഓഫർ ചെയ്യുന്നത്. ഇതിൽ ഒറ്റ നോട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇതിന്റെ പാക്കിംഗ് തന്നെയാണ്. കത്തി തപ്പി അല്ലെങ്കിൽ കത്രിക തപ്പി ഒക്കെ നടക്കേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു ത്രെഡ് പിടിച്ച് ഇങ്ങനെ പതുക്കെ വലിച്ചു കഴിഞ്ഞാൽ സാധനം ഓപ്പൺ. ദാറ്റ്സ് ഓൾ, വെരി സിമ്പിൾ. വല്ലാണ്ട് കോംപ്ലിക്കേഷനോ ഒന്നുമില്ല. അപ്പോൾ നമുക്കത് ഓപ്പൺ ആക്കി നോക്കാം. ഏയ്, ഇതിൻ്റെ ഉള്ളിലൊരു ബാഗ്. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ യൂസർ മാനുവൽ അല്ലെങ്കിൽ കാറ്റലോഗ്. അപ്പോൾ ഇത് മൊത്തം വായിക്കാൻ തന്നു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ മൊത്തം തീർന്നു പോകും. അതുകൊണ്ട് അതവിടെ ഇരിക്കട്ടെ. ഏയ്, ബോസ് 700NC. അടിപൊളി. ഈ ബാഗ് ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. സിമ്പിളായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയൊരു സംഭവമാണിത്. അപ്പോൾ ഇനി നമുക്ക് ഈ ബാഗ് ഒന്ന് തുറന്നു നോക്കാം. ഭം. ഏയ്, മോനെ, ഒരു രക്ഷയില്ലാത്ത ലുക്ക്. എന്താ ലുക്ക്? പോളി സാനം. പൊന്നു, പോളിസാനം. ലുക്സ് ഒരു രക്ഷയില്ല. നമുക്ക് ഇനി ഇതിന്റെ ഫ്ലെക്സിബിലിറ്റിയും കപ്പ് ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ ഒന്ന് നോക്കാം. ഇത് നൈസാണ്, സിമ്പിൾ ആയിട്ട് ഫ്ലെക്സിബിൾ, അടിപൊളി ഫ്ലെക്സിബിൾ. ഒരു ഇതില്ലാണ്ട് ഫ്ലെക്സിബിൾ ആവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ വേറെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇയർ അനുസരിച്ച് അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പും കൂടിയും അവർ നമുക്ക് ചെയ്ത് തരുന്നുണ്ട്. ഫുൾ അഡ്ജസ്റ്റിൽ ഇട്ട് ഞാൻ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെവിയിൽ അവിടെ എത്തുന്നില്ല. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് ഇറക്കി വെച്ചുകൊടുത്ത് നമ്മളെ ഇയർ എവിടെയാണെന്നൊന്ന് സെലക്ട് ചെയ്ത് വെച്ചുകൊടുത്ത് സംഭവം സെറ്റ് ആക്കി കഴിഞ്ഞാൽ എന്നാ ലുക്ക് നോക്കിയേ, രക്ഷയില്ലാത്ത ലുക്ക്. എൻ്റെ മോനെ, വോ 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 വോ. ഈ കപ്സിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു സി ടൈപ്പ് ചാർജിങ് പോർട്ടും വരുന്നുണ്ട്. അതുപോലെ തന്നെ 2.5 mm അനലോഗ് കണക്ടിംഗ് പോർട്ടും കൂടി വരുന്നുണ്ട്. പിന്നെ ഒരു പവർ സ്വിച്ച് ഉണ്ട്, ഒരു നോയ്സ് കാൻസലിംഗ് സ്വിച്ച് ഉണ്ട്, പിന്നെ ബ്ലൂടൂത്ത് സ്വിച്ച് ഉണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഹെഡ്സെറ്റിലുള്ളത്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിന്റെ ടച്ച് പാഡിനെ കുറിച്ചുള്ള ഒരു പേപ്പർ ഇൻഡിക്കേഷൻ ആണ്. അതിൽ പോസ്, പ്ലേ, വോളിയം കൺട്രോൾ, പിന്നെ കോൾ അക്സെപ്റ്റ്, ഇത്രയും സാധനങ്ങളാണ് ആ ഒരു ടച്ച് പാഡിൽ അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കാണുന്ന സംഭവം എന്ന് പറഞ്ഞാല് ബോക്സിന്റെ ഉള്ളിലെ കുഞ്ഞു ബോക്സ് ആണ്. അത് കറക്റ്റ് ഒരു മാഗ്നറ്റിക് ടൈപ്പ് ബോക്സ് ആണ്. അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് നേരെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് കേബിൾസ് ആണ് കാണാൻ കഴിയുന്നത്. ഒന്ന് സി ടൈപ്പ് ചാർജർ, അതുപോലെ തന്നെ ഒരു അനലോഗ് പോർട്ട് കണക്ടറും ഉണ്ട്. ഈ അനലോഗ് പോർട്ട് കണക്ടറിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഒരു സൈഡ് 2.5 mm മറ്റേ സൈഡ് 3.5 mm ആണ്. പിന്നെ ഈ ഹെഡ്ഫോൺസിന് യൂസ് ചെയ്തിരിക്കുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ്. ഹെഡ് ബാൻഡ് ഒരു സിലിക്കൺ മോഡൽ മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു സ്ട്രെയിൻ ഒന്നും ഉണ്ടാവില്ല, വെയ്റ്റ്ലെസ് ആണ്. അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇപ്പൊ വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് തീരെ തലയിൽ ഇരിക്കുന്നതായിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവില്ല. നമ്മളെല്ലാ ഹെഡ്ഫോൺസിന്റെ പോലെ തന്നെ ഇത് ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെഡ്ഫോൺ ആണ്. ഇപ്പൊ നമ്മൾ ആപ്പ് വെച്ച് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. നമുക്ക് ഇതിന്റെ എല്ലാ കാര്യങ്ങളും അതിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് നോയ്സ് കാൻസലേഷൻ, ബാറ്ററി ചാർജ്, എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ വെച്ച് ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. ഹെഡ്ഫോൺസ് കണക്ട് ചെയ്യുന്ന ആപ്പിന്റെ പേര് ബോസ് മ്യൂസിക് എന്നാണ്. അപ്പൊ നമ്മൾ അതിലാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാം. ബോസ് മ്യൂസിക് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി സൈൻ ചെയ്തിട്ടേക്കാണ്. ബോസ് NC700 എന്ന് പറഞ്ഞ ഈ ഹെഡ്ഫോൺ അതിൽ കണക്റ്റഡ് ആണ്. ഓക്കെ, കണക്റ്റഡ് ടു ഇന്ന ഡിവൈസ്. ഇപ്പൊ ഏതാണോ ഡിവൈസ് കണക്ട് ചെയ്തിട്ടുള്ളത് ആ കണക്ട് ചെയ്ത ഡിവൈസിന്റെ നെയിമും പറയും, ഇത്ര ഹവേഴ്സ് ബാറ്ററി റിമൈനിങ് ഉണ്ടെന്നും പറയും ഇതിൽ. ഇപ്പൊ നമുക്ക് നമ്മളെ ഓൾറെഡി കണക്റ്റഡ് ആണ് ഇതിൽ. അപ്പൊ നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ കാണിക്കുന്നത് ബോസ് AR, സോഴ്സ്, ബ്ലൂടൂത്ത്, പിന്നെ സെറ്റിംഗ്സ്, പിന്നെ നോയ്സ് കാൻസലിംഗ് ഒരു എമൗണ്ടും കാണിച്ചിട്ടുണ്ട്. 0 to 10 ആണ് ഇതിൽ അവർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് സെറ്റിംഗ്സിൽ പോവാം. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് നെയിം, പ്രൊഡക്റ്റ് നെയിം നമുക്ക് അറിയാലോ. അപ്പൊ ഏത് പ്രൊഡക്റ്റ് നെയിം വേണമെങ്കിൽ മാറ്റം ചെയ്യാം. നമുക്ക്
വേണമെന്നുണ്ടെങ്കിൽ അത് തന്നെ സെലക്ട് ചെയ്യാൻ ചെയ്യാം. പിന്നെ വരുന്നത് പ്രൊഡക്റ്റ് ടിപ്സ്, അതിൽ വോയിസ് അസിസ്റ്റന്റ് വരുന്നുണ്ട്, ടച്ച് കൺട്രോൾ, ഫോൺ കോൾസ്, പിന്നെ നോയ്സ് ക്യാൻസലേഷൻ. ഇത്രയും സംഭവങ്ങളാണ് അതിൽ വരുന്നത്. പിന്നെ നമ്മൾ ബാക്ക് പോകുമ്പോൾ നോയ്സ് ക്യാൻസലേഷൻ, നോയ്സ് ക്യാൻസലേഷൻ എടുക്കുമ്പോൾ സെപ്പറേറ്റ് വേറെ ചെയ്യുകയും ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫേവറേറ്റ് നോയ്സ് ക്യാൻസലേഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് 10 5 0, ഇതാണ് ഫേവറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതാണോ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഓട്ടോ ഓഫ്, 20 മിനിറ്റ്സിനുള്ളിൽ ഓട്ടോ ഓഫ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഷോർട്ട് ഔട്ട്, സെൽഫ് വോയിസ്, സെൽഫ് വോയിസ് എന്ന് പറഞ്ഞതിൽ എടുത്തു കഴിഞ്ഞാൽ ഹൈ, മീഡിയം, ലോ, ഓഫ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ കാണുന്നത് വോയിസ് അസിസ്റ്റൻസ് ആണ്. ആ വോയിസ് അസിസ്റ്റൻസിൽ സിറിയാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്, വേറെയും ചെയ്യാവുന്നതാണ്, ഗൂഗിളോ അങ്ങനെ ഏത് വേണമെങ്കിലും കൊടുക്കാം. പിന്നെ കൊടുത്തിട്ടുള്ളത് എനേബിൾ പ്രോംപ്റ്റ്സ്, ലാംഗ്വേജ്, ടെക്നിക്കൽ ഇൻഫർമേഷൻ, കോമൺ ക്വസ്റ്റ്യൻസ്. ഇത്രയും സാധനങ്ങളാണ് അതിന്റെ സെറ്റിംഗ്സിലുള്ളത്. അപ്പൊ നമുക്ക് സെറ്റിംഗ്സ് ബാക്കിൽ പോവാം. നമുക്കപ്പോൾ ഇതിൻ്റെ ഒരു സോങ് കേട്ട് നോക്കിയാലോ എന്താണ് ഇതിന്റെ അവസ്ഥ എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം അല്ലേ. അപ്പൊ നമുക്ക് ബാസ് ടെസ്റ്റർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓ സൗണ്ട് ക്വാളിറ്റി, നോയ്സ് ക്യാൻസലേഷൻ നമ്മൾ 10 ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വോളിയം ഹൈയിലുമാണ്. ഇനി നമുക്ക് എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്കൊരു സോങ് വെച്ചിട്ട് കാണാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരേ മിനിറ്റിന്റെ പാട്ടി തന്നെ തുടങ്ങാം. പ്ലേ. Follow me. I'll get you there. You can try and read my lyrics off of this paper before I lay them, but you won't take this thing out these words before I say them. Cause ain't no way I'm gonna let you stop me from causing mayhem. When I say I'm gonna do something, I do it. I don't give a damn what you think. I'm doing this for me. Sound so quality. Oh, man. Urakshila. I'm gonna be what I set out to be. Only sound quality. പിന്നെ ഞാൻ പറയുന്ന സൗണ്ട് എനിക്ക് തന്നെ കേൾക്കുന്നില്ല. നോയ്സ് ക്യാൻസലേഷൻ. ഒരു രക്ഷയില്ല. തൃശൂർ പൂരം കഴിഞ്ഞ മാതിരി പെട്ടെന്ന് മ്യൂസിക് വരുമ്പോ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല ആ മ്യൂസിക്കില്. ഒന്നാമത്തെ അതിന്റെ ക്ലാരിറ്റി രക്ഷയില്ല, എക്സ്ട്രാ ക്ലിയർ, സംഭവം എല്ലാം പക്ക. അതിൻ്റെ ഒപ്പം നോയ്സ് ക്യാൻസലേഷൻ. പിന്നെ എന്ത് പറയണം, ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് ഒരു ഹെഡ്സെറ്റിൽ? ഈ രണ്ട് സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് രണ്ടും ബോസ് നമ്മൾക്ക് ഈ 700 തരുകയാണ് ഗൈസ്. അപ്പോൾ ഒന്നും പറയാനില്ല മോനെ, ഈ ഹെഡ്സെറ്റ് വേറെ ലെവലാണ്. അനദർ ലെവൽ, ഏയ്, വെറും ലെവലല്ല, അനദർ ലെവൽ. അപ്പോൾ ഇന്നത്തെ ബോസ് നോയ്സ് ക്യാൻസലിംഗ് ഹെഡ്ഫോൺ 700 അൺബോക്സിംഗ് നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്തേക്കാണ് ബെൽ നോട്ടിഫിക്കേഷൻ പമ്പം ഇടിച്ചങ്ങോട്ട് പൊട്ടിച്ച് ഓൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് മിസ്സാവില്ല. സോ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ സൈനിങ് ഔട്ട് ഫ്രം ഷാബീസ് വോണ്ട.